നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്ലൗഡ് ഡെലിവറി മോഡൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ ക്ലൗഡ് ഡെലിവറി മോഡൽസിൽ നമുക്ക് നാല് മോഡൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പിന്നെ എനിത്തിങ് ആസ് എ സർവീസും. അതിൽ ഈ ആദ്യത്തെ മൂന്നെണ്ണം നമ്മുടെ ഫണ്ടമെൻ്റൽ മോഡൽസ് ആണ്. അപ്പോൾ എന്താണ് ക്ലൗഡ് ഡെലിവറി മോഡൽ? ഏതെങ്കിലും സർവീസ് നമുക്ക് തരികയോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുകയോ ചെയ്യുന്ന ഒരു മോഡലിനെ നമ്മൾ ക്ലൗഡ് ഡെലിവറി മോഡൽ എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മൂന്ന് ഫണ്ടമെൻ്റൽ മോഡൽസ് നമ്മൾ പഠിക്കുമ്പം ഓരോ ടേംസ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേംസ് നമ്മൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിന് ഹോസ്റ്റ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസിന് ഡെവലപ്പേഴ്സ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസിന് എൻഡ് യൂസേഴ്സ്. ഈ ടേംസ് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യത്തേത് നമുക്ക് നോക്കാം, എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഓർത്തിരിക്കണമെന്ന്. അപ്പോൾ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവരൊരു ഹോസ്റ്റായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ നമുക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എല്ലാം നമുക്ക് എന്തുമായിരിക്കും? ഹാർഡ്വെയർ കമ്പോണൻസ് ആയിരിക്കും. അതായത് നമുക്ക് നമ്മളപ്പോൾ പറഞ്ഞു ഹോസ്റ്റ് എന്ന് പറയുന്ന ടേം. അപ്പോൾ ഈ ഹോസ്റ്റ് ഇവർ ഹോസ്റ്റായിട്ടായിരിക്കും ഇവർ നമുക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹാർഡ്വെയർ കമ്പോണൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹാർഡ്വെയർ കമ്പോണൻസ് എന്തുമായിട്ടായിരിക്കും? ഇത് വെർച്വലൈസ് ചെയ്തിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ബണ്ടിലാക്കി നമുക്ക് പാക്കേജ് ആയിട്ടായിരിക്കും ഇവർ തരുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 GB റാമും 2 GHz പെർ സെക്കൻഡ് പ്രോസസ് സ്പീഡും ഉള്ള ഒരു CPU എനിക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ഈ റാമും ഈ പ്രോസസ് സ്പീഡും ഉള്ള പ്രോസസ്സറും എല്ലാം സെപ്പറേറ്റ് ഞാൻ വാങ്ങുന്നതിന് പകരം എനിക്കിതൊരു പാക്കേജ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിൻ്റെ ഒരു മെയിൻ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ലോ ലെവൽ ഓഫ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോ ലെവൽ അല്ല, ഹൈ ലെവൽ ഓഫ് കൺട്രോൾ. ഓക്കെ, സോറി, ഹൈ ലെവൽ ഓഫ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ ഹൈ ലെവൽ ഓഫ് കൺട്രോൾ വേണ്ടുന്നവരായിരിക്കും. ക്ലൗഡിൽ ഹൈ ലെവൽ ഓഫ് കൺട്രോൾ വേണ്ടുന്നവരായിരിക്കും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസസ് ആണ്. അതായത് വെർച്വൽ മെഷീൻ ഡിസ്ക് സ്റ്റോറേജ്, വെർച്വൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, IP അഡ്രസ്സസ്, സോഫ്റ്റ്വെയർ ബണ്ടിൽസ്, ഇതൊക്കെ. ഇനി നമ്മൾ പറഞ്ഞു റിസോഴ്സസ് ഒക്കെ വെർച്വലൈസ് ചെയ്താൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ എൻഡ് യൂസേഴ്സിന് ഈ റിസോഴ്സസ് ഒക്കെ എങ്ങനെയായിരിക്കും എത്തിച്ച് കൊടുക്കുന്നത്? വെർച്വലൈസ് ചെയ്ത റിസോഴ്സസ് ആയിരിക്കും എത്തിച്ച് കൊടുക്കുന്നത്. ഇനി കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാർഡ്വെയർ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ പാക്കേജ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇത് സ്കെയിലബിൾ ആണ്, നമ്മൾ യൂസേജ് അനുസരിച്ച് മാത്രം പേ ചെയ്താൽ മതി. ഇനി ഇഷ്യൂസിൽ ഫസ്റ്റ് വൺ കമ്പാറ്റബിലിറ്റി വിത്ത് ലെഗസി സെക്യൂരിറ്റി വൾനറബിലിറ്റി ആണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് ലെഗസി സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അപ്പോൾ ഈ ലെഗസി സോഫ്റ്റ്വെയറൊക്കെ റൺ ചെയ്യുമ്പം ഈ ലെഗസി സോഫ്റ്റ്വെയർ കുറച്ച് വൾനറബിലിറ്റീസിന് എക്സ്പോസ്ഡ് ആണ്. ഈ വൾനറബിലിറ്റീസ് നമുക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ വെർച്വൽ മെഷീൻ സ്പ്രോൾ. വെർച്വൽ മെഷീൻ സ്പ്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർച്വൽ മെഷീൻസ് സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുംതോറും ഔട്ട് ഓഫ് ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ക്ലൗഡ്സ് IBM, Oracle, Google, AWS ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിന് ഒരു എക്സാമ്പിൾസ് ആണ്. ഇനി ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലൗഡ് കൺസ്യൂമറുണ്ട്, ക്ലൗഡ് പ്രൊവൈഡറുണ്ട്. ഈ ക്ലൗഡ് പ്രൊവൈഡറിൽ നമ്മുടെ ഫിസിക്കൽ സെർവറുണ്ട്. അതായത് നമ്മുടെ CPU, ഞാൻ ഉപയോഗിക്കുന്ന ലോക്കൽ സിസ്റ്റത്തിലെ CPU ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഞാനൊരു വെർച്വൽ സെർവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അതാണ് എൻ്റെ പാക്കേജ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് MacOS ആണെങ്കിൽ എനിക്ക് വിൻഡോസ് എന്ന് പറയുന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെങ്കിൽ വിത്ത് 2 GB 2 GHz പെർ സെക്കൻഡും വേണമെങ്കിൽ അതായിരിക്കും ഈ വെർച്വൽ സെർവറിൽ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായിരിക്കും എനിക്കൊരു പാക്കേജ് ആയിട്ട് ഇവർ തരുന്നത്. ഇനി പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസിൽ ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് റെഡി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്കിവർ തരികയാണ്. എൻവയോൺമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ്? ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെവലപ്പർ എന്ന് പറയുന്ന ടേം. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു പ്ലാറ്റ്ഫോമും എൻവയോൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ്? ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ. അതായത് എനിക്കിപ്പോൾ ജാവയിലൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം OS, എനിക്ക് വിൻഡോസ് 10 സ്പെസിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ എനിക്ക് JRE വേണം, കമ്പൈലേഴ്സ് വേണം, അതുപോലെ തന്നെ ബ്രൗസേഴ്സ് വേണം, വേറെ സോഫ്റ്റ്വെയർസ് ഒക്കെ വേണമെങ്കിൽ ഇതെനിക്കൊരു പാക്കേജ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും.
അപ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എൻവയൺമെൻറ്റ് ഇവർ നോർമലി പ്രൊവൈഡ് ചെയ്യുമ്പം, ഒരു റെഡിമെയ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, സെറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ബേർഡൻ കസ്റ്റമേഴ്സിൽ നിന്ന് ഒഴിവായി കിട്ടും. ഇനി ഇവിടെ ആണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസിലാണ് കസ്റ്റമേഴ്സിന് ലോ ലെവൽ ഓഫ് കൺട്രോളാണ് റിസോഴ്സസിലുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്പ് എഞ്ചിൻ. ഗൂഗിൾ ആപ്പ് എഞ്ചിൻ എന്ന് പറയുമ്പം ജാവയിലും പൈതണിലും നമുക്ക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോസ് ഡോട്ട് കോം, വിൻഡോസ്, എഷർ, ഇതെല്ലാം പ്ലാറ്റ്ഫോം ആസ് എ സർവീസിന് ഒരു എക്സാമ്പിളാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്, അതുപോലെ തന്നെ നമ്മൾ പേർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ സ്കെയിൽ അപ്പ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിൽ നിന്ന്. ഒരു അഡീഷണലായിട്ട് നമുക്കിവിടെ എന്തുവാണ്, ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ബിൽഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് ഉള്ളൂ. ഇനി മൂന്നാമത്തെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൽ ഈ മെയിൽ സർവീസും അതുപോലെ തന്നെ വെബ് സെർവറും ഈ വെബിൻ്റെ നമ്മൾ വെബ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ യൂട്യൂബിൻ്റെ ലിങ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വേറൊരു വെബ് പേജിലോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വെബ് പേജിൽ നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഓപ്പൺ ആവുന്നത് നമ്മുടെ യൂട്യൂബ് ആയിരിക്കും. യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആയിട്ട് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നെറ്റ് ബാങ്കിങ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വെബ് പേജ് ഓപ്പൺ ആവുന്നത് ഒ ടി പിയുടെ ആയിരിക്കും. പിന്നെ വെബ് പേജ് ഓപ്പൺ ആവുന്നത് എന്തിൻ്റെ ആയിരിക്കും, പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല, അതാണ് കൺസ്യൂമേഴ്സിന് വെരി ലിമിറ്റഡ് ആയിട്ടുള്ള കൺട്രോളായിരിക്കും സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൽ ഉള്ളത്. പിന്നെ ഈ സോഫ്റ്റ്വെയറിനെ ഹാർഡ്വെയറിനെ മെയിൻ്റനൻസിൻ്റെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വെൻഡേഴ്സ് ആയിരിക്കും നമുക്ക് ഈ സോഫ്റ്റ്വെയർ തരുന്നത്. അപ്പം അവർ തന്നെ മെയിൻ്റനൻസൊക്കെ നടത്തിക്കോളും. ഈ ഒരു സോഫ്റ്റ്വെയർ എത്ര ഡിഫറെൻ്റ് ക്ലയൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ബെനഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ബെനഫിറ്റ്സ് തന്നെ, സ്കെയിലബിലിറ്റി, ആക്സസബിലിറ്റി, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, അത് വേറൊരു അഡീഷണൽ ഫീച്ചറാണ്. എക്സാമ്പിൾ സിസ്കോ വെബ് എക്സ്, നമ്മൾ ഈ ഇൻ്റർവ്യൂസിന് മീറ്റിംഗ്സിനൊക്കെ ഉപയോഗിക്കുന്ന വെബ് എക്സ്, സെയിൽസ് ഫോഴ്സ്, ഡ്രോപ്പ് ബോക്സ്, നമ്മൾ നോർമലി നമ്മൾ ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഗൂഗിൾ ഡ്രൈവ്, ഇതെല്ലാം സോഫ്റ്റ്വെയർ ആസ് എ സർവീസിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസായിട്ട് ബേസ് ചെയ്തേക്കുന്ന ഫിഗർ. അത് സിമ്പിൾ ഫിഗറാണ്, നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഈ ഫിഗർ വരയ്ക്കാൻ എളുപ്പമാണ്. ഇനി നാലാമത്തെ എനിത്തിങ് ആസ് എ സർവീസ്. എനിത്തിങ് ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളൊരു ജനറൽ കാറ്റഗറീനെയാണ് നമ്മൾ ഈ എനിത്തിങ് ആസ് എ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ വരും, പ്ലാറ്റ്ഫോം വരും, പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ വരും, എല്ലാം വരും. ഇതിനെ എവരിത്തിങ് ആസ് എ സർവീസ് എന്ന് നമ്മൾ വിളിക്കും. ഇതും നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് മാത്രം നമ്മൾ പേ ചെയ്യുന്നു. ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ബെനഫിറ്റ്സും വരും, കോസ്റ്റ് സേവിങ്, സ്കെയിലബിലിറ്റി, ആക്സസബിലിറ്റി, ഫാസ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ. ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് ബ്രേക്കേജ്. ഇൻ്റർനെറ്റ് ബ്രേക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗഡ് എല്ലാം ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ് അല്ലേ. ക്ലൗഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻ്റർനെറ്റ് ആണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ റിലയബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആക്സസ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും, നമുക്ക് അതായത് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ പോയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെയ്യും, ആക്സസബിലിറ്റി നമുക്ക് പാടായിരിക്കും. ഇനി അടുത്തത് സ്ലോ ഡൗൺ. സ്ലോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം റിസോഴ്സസിനെ എന്തോ ആയിരിക്കും, ഒരേ സമയത്ത് കുറേ ആൾക്കാർ, കുറേ ക്ലയൻറ്റ്സ് ആക്സസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് സ്ലോ ഡൗൺ നടക്കാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ ഇവിടെ പറയുന്നത് നെറ്റ് ആപ്പാണ്. ഇവർ പല എന്തുവാണ് എവരിത്തിങ് ആസ് എ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാറ്റ്ഫോം, ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്ക്. ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അത് എന്തുവാന്ന് നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അതായിരിക്കും നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ, വെർച്വലൈസേഷനും അതിൻ്റെ ഫിസിക്കൽ കമ്പോണൻസിൻ്റെ വെർച്വലൈസേഷനും പിന്നെ നോൺ വെർച്വലൈസ്ഡും വെർച്വൽ മെഷീൻസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് കൂടുതലും നോക്കുന്നത്. അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാം. താങ്ക് യു.